കർഷക ദിനത്തിലും നെല്ല് വിറ്റ പണം ലഭിക്കാതെ ഓഫീസുകൾ കയറിയിറങ്ങി ചാഴൂരിലെ 30 ഓളം കർഷകർ. പഞ്ചായത്തിലെ കോവിലകം പടവിലെ നെൽകർഷകരാണ് കൊയ്ത്ത് കഴിഞ്ഞ് 6 മാസമായിട്ടും നെല്ല് വിറ്റ പണം കിട്ടാതെ ഓഫീസുകൾ കയറിയിറങ്ങി നിരാശരായി മടങ്ങുന്നത്. മാർച്ച് മാസത്തിൽ കൊയ്ത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൈമാറിയ നെല്ലിന്റെ പണമാണ് അടുത്ത സീസണിലെ നെൽകൃഷി ആരംഭിക്കാറായിട്ടും ലഭിക്കാത്തത്. എന്നാൽ പുറത്തൂർ പടവിൽ ജൂണിൽ കൊയ്ത്തു കഴിഞ്ഞ 2 ആമ്പൂ നെല്ലിന്റെ പണം സമയബന്ധിതമായി അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പണം ആവശ്യപ്പെട്ട് സിവിൽ സപ്ലൈസ് ഓഫീസിൽ ചെല്ലുമ്പോൾ സപ്ലൈ ഓഫീസർ പറയുന്നത് 50,000 രൂപയിൽ താഴെ പണം നൽകാനുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ നൽകാൻ കഴിയൂ എന്നുമാണ്. ഇത് അനീതിയാണെന്നും നെല്ല് ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി ശാസ്ത്രീയമായ കൃഷിരീതികൾ അനുവർത്തിക്കണമെന്നും അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് നിരന്തരം കൃഷിവകുപ്പും സർക്കാരും പറയുമ്പോൾ കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിച്ചതിനാൽ പണം നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള വിചിത്രവാദമാണ് സപ്ലൈകോ ഉദ്യോഗസ്ഥർ ഉയർത്തുന്നത്. കൂടുതൽ നെല്ല് ഉണ്ടായിപ്പോയി എന്നത് വലിയ അപരാധമായി പോയോ എന്നാണ് കർഷകരും ചോദിക്കുന്നത്. അപ്പോ ഇപ്പൊ എന്താ പറഞ്ഞു വരാൻ കാരണം വെച്ചാല് ഞങ്ങൾ മാർച്ചിൽ കൊയ്ത്ത് കഴിഞ്ഞാണ് ഈ ചാഴൂർ പഞ്ചായത്തിലെ കോവിലമ്പടവ്. മാർച്ചിൽ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നക്ക് ഒരു 6.5 മാസമായി ഞങ്ങളുടെ നെല്ല് കൊണ്ടുപോയിട്ട്. ഇതുവരെ ഞങ്ങൾക്ക് നെല്ലിന്റെ പൈസ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ ജൂണില് കൊയ്തെടുത്ത 2ാം പൂവ് പുറത്തു പടവില് അവർക്ക് പൈസ കിട്ടുകയും ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇന്നലെ സപ്ലൈ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞാ വെച്ചാല് 50,000 രൂപയിൽ താഴെയുള്ള എമൗണ്ട് ഉള്ള കർഷകർക്ക് മാത്രമേ ഇപ്പൊ കൊടുക്കുന്നുള്ളൂ.